അതെ ബഹുമാനപ്പെട്ട കോളേജിലെ ചെയർപേഴ്സൺ വൈസ് ചെയർപേഴ്സൺ ഭാവന സജു നാദിർ നാസർ പ്രിൻസിപ്പൽ ഡോക്ടർ അജിൻ ശ്രീ മുഹമ്മദ് നസീർ ചെയർമാൻ എ എ അബ്ദുൾ ഹസൻ മറ്റ് വിശിഷ്ട വ്യക്തികളെ ഒപ്പം ഞങ്ങളുടെ തന്നെ സിനിമയുടെ ഒരു പ്രൊഡ്യൂസറുകളുണ്ട് നൈസാം സലാം കഠിന കണ്ണവരമ അമ്മ കടാണ് എന്ന് പറയുന്നത് അടുത്ത സിനിമയുടെ പ്രൊഡ്യൂസർ അദ്ദേഹത്തിട്ടുണ്ട് നൈസാരിക്ക മറ്റ് അധ്യാപകരെ അനധ്യാപകരെ അത്രയും ബഹുമാനപ്പെട്ട അത്രയും പ്രിയപ്പെട്ട എം ബി എസ് കോളേജ് മാറമ്പള്ളിയിലെ പ്രിയ സുഹൃത്തുക്കളെ എല്ലാവർക്കും എൻ്റെ സംഗീതമായ നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട്, കാരണം പറയുന്ന പോലെ കോളേജിലൊക്കെ പഠിച്ചിട്ട് നമ്മൾ പിന്നീട് ഞാൻ എഞ്ചിനീയറിങ്ങാണ് പഠിച്ചത്, തിരുവനന്തപുരം ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിലാണ് പഠിച്ചത്. അവിടെ ഞാൻ എൻട്രൻസ് എഴുതി അങ്ങനെ പോയി പഠിച്ച് അങ്ങനെയാണ് പഠിച്ചത്. അപ്പോൾ ചെറുപ്പം മുതലേ ഇങ്ങനെ എഞ്ചിനീയറിംഗ് എടുക്കണം മെഡിക്കൽ എടുക്കണം ഈ ഒരു പ്രഷറിൻ്റെ അകത്ത് നമ്മളിങ്ങനെ നടക്കുമായിരുന്നു. പത്താം ക്ലാസ് വരെ എത്തുമ്പോൾ എസ് എൽ സി പാസ്സായ ജീവിത രക്ഷപ്പെട്ടു എന്ന് പറയും, എസ് എൽ സി പാസ്സായി കഴിയുമ്പോൾ പറയും പ്ലസ് ടു പാസ്സായ ജീവിത രക്ഷപ്പെട്ടു എന്ന് പറയും, പ്ലസ് ടു പാസ്സായി കഴിയുമ്പോൾ പറയും എൻട്രൻസും കൂടെ എഴുതി പാസ്സായ രക്ഷപ്പെട്ടു എന്ന് പറയും, എൻട്രൻസും കൂടെ പാസ്സായി കഴിയുമ്പോൾ പറയും കോളേജ് ചെന്നിട്ട് ഒരു ക്യാമ്പസ് പ്ലേസ്മെൻറ്റും കൂടെ കിട്ടിയാൽ പിന്നെ ലൈഫ് സെറ്റിലാണ് പറയും. ആ ഒരു തൊഴിലിൻ്റെ ഇടയിൽ ഇങ്ങനെ എഞ്ചിനീയറിംഗ് ഒക്കെ എടുത്തു ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ എഞ്ചിനീയറിംഗ് കോളേജിലെത്തി, എഞ്ചിനീയറിംഗ് കോളേജിലെത്തിയിട്ട് ജോലിയിലേക്ക് എത്തി, അങ്ങനെയൊക്കെ ഈ പോകുന്ന പോക്കിലൊക്കെ എന്താ പറയുക നമുക്ക് അക്കാഡമിക്കലി ഉള്ളതിനേക്കാളും ഏറ്റവും കൂടുതൽ എക്സൈറ്റ്മെൻറ്റ് തോന്നിയിട്ടുള്ളത് ഈ പറയുന്ന ക്രിയേറ്റീവായിട്ടുള്ളൊരു സ്പേസും സിനിമ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സ്പേസൊക്കെയാണ്. അപ്പോൾ അങ്ങനെയുള്ള എൻ്റെ പോക്കിലേക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് കോളേജിലെ എക്സ്പീരിയൻസുകളാണ്. ക്ലാസ് റൂമിൽ നിന്ന് ഞാൻ നേടിയെടുത്ത അറിവുകളേക്കാൾ കൂടുതൽ എന്നെയാക്കി മാറ്റിയത് ക്ലാസ് റൂമിൻ്റെ പുറത്തുള്ള എൻ്റെ കോളേജ് ജീവിതം തന്നെയാണ്. അപ്പോൾ അതാണ് എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്. നമുക്ക് പഠിക്കുക എന്നുള്ളതൊരു ബേസിക് കാര്യമാണ്, വിദ്യാഭ്യാസം ഉണ്ടാകുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ജീവിതത്തിൽ നിങ്ങൾക്ക് എവിടെ എത്തണമെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം വിദ്യാഭ്യാസം തന്നെയാണ്. പക്ഷേ അതിൻ്റെ കൂടെ ഈ പറയുന്ന കോളേജ് ഡേ ഒക്കെ നിങ്ങൾ ആ ഉല്ലസിച്ച് സെലിബ്രേറ്റ് ചെയ്ത് അങ്ങ് അറമാതിക്കണം. അതിൽ ആരെയും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. എന്താണെന്ന് കാരണം എത്ര വർഷം കഴിഞ്ഞാലും 10, 15, 20 വർഷം കഴിഞ്ഞാലും കോളേജിൽ നിങ്ങൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഒരിക്കലും മറക്കാൻ പോകുന്നില്ല. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല ഓർമ്മകളും ഉണ്ടാക്കുന്ന കാലഘട്ടത്തിൽ കൂടെയാണ് നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കോവിഡ് കാരണം കുറച്ചൊക്കെ കുറച്ച് പിള്ളേർ അവിടെ കുറച്ച് പോയി എന്നറിയാം. അതൊക്കെ എന്താ പറയുക റിക്കവർ ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ മൂവി വിളിക്കണമെങ്കിൽ മൂവി വിളിച്ചോ, ഡാൻസ് കളിക്കണമെങ്കിൽ ഡാൻസ് കളിച്ചോ, എന്താണെന്ന് വെച്ചാൽ ചെയ്തോ, നിങ്ങൾ അറമാതി ചെയ്തോ, അതിന് ഒരു സംശയവും ഒരു മടിയും വിചാരിക്കട്ടെ. അപ്പോൾ ഈ എനർജി കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. ഒരു സാധാരണ ചില നമ്മൾ കോളേജിൽ ചെല്ലുമ്പോൾ പിള്ളേരൊക്കെ ഇങ്ങനെ അറ്റൻഷനായിട്ടിരിക്കും, പിള്ളേരൊക്കെ യൂണിഫോം ഒക്കെ ഇട്ടിരിക്കും. അപ്പോൾ ചിലപ്പോൾ സ്കൂളും കോളേജും തമ്മിൽ എനിക്ക് ചില വ്യത്യാസം തോന്നാറില്ല. അവിടെ മാനേജ്മെൻറ്റ് തീരുമാനിക്കും ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം. പക്ഷെ ഇവിടെ അങ്ങനെയൊന്നുമല്ല, എല്ലാവരും വന്നപ്പോൾ തന്നെ ഫുൾ കളർഫുൾ ഡ്രസ്സൊക്കെ ഇട്ട് ഇങ്ങനെ വന്നപ്പോഴേക്ക് എല്ലാവരും ഫുൾ പൊളിയായിരുന്നു. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ നിങ്ങളുടെ ടീച്ചേഴ്സാണെങ്കിലും ഇപ്പോൾ ചില കോളേജിൽ ചെല്ലുമ്പോൾ നമുക്ക് ടീച്ചേഴ്സും പിള്ളേരും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അവിടുത്തെ ഭയങ്കര ഒരു എന്താ പറയുക അവിടുത്തെ കോളേജ് ലൈഫിൻ്റെ ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അപ്പോൾ പ്രിൻസിപ്പളിൻ്റെ റൂമിലേക്ക് ചെന്നപ്പോൾ തന്നെ പ്രിൻസിപ്പളും പിള്ളേരൊക്കെ ഒരുമിച്ചിരുന്ന് എടാ നീ മറ്റേ ഇത് ചെയ്തോ അത് ചെയ്തോ അങ്ങനെയൊക്കെ സംസാരിക്കും. അല്ലാതെ സാർ അങ്ങനെയൊക്കെ നമുക്ക് അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഇവിടെ പിള്ളേർ ഇതിൽ ഏതാ ടീച്ചർക്ക് ഏതാ സാറുമായി പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റാതെ കോളേജിലെ ദുൽഖർ സൽമാൻ എന്ന് വിളിക്കുന്ന ഒരു സാറിന് വന്നിട്ട് എന്നാൽ ഫോട്ടോ കഴിക്കുന്നത്. അതുപോലെ യൂണിയൻ നിങ്ങളുടെ കോളേജ് യൂണിയൻ അല്ല കോളേജ് ചെയർപേഴ്സൺ ചെയർമാൻ ശ്രീ അബ്ദുൾ ഹസൻ സാർ. കോളേജ് പ്രിൻസിപ്പൽ റൂമൊന്ന് ജസ്റ്റ് പുറത്തോട്ട് വരാനായിട്ട് നമ്മുടെ പിള്ളേരൊക്കെ വന്നിട്ട് പെട്ടെന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി ചുറ്റിക്കൂടി. അപ്പോൾ സാർ വന്നിട്ട് ആരും ബഹളം ഉണ്ടാക്കില്ല, ആരും ബഹളം ഉണ്ടാക്കില്ല, റിലാക്സ്. അപ്പോൾ പിള്ളേരൊക്കെ പെട്ടെന്ന് പിടിച്ചിട്ട് ഓ സോറി സാർ. അപ്പോൾ സാർ വന്നിട്ട് ഞാനൊരു സെൽഫി എടുക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു മൂഡ് അറ്റ്മോസ്ഫിയറാണ്. അപ്പോൾ അത് ഭയങ്കര രസമായിട്ട് തോന്നി. മൊത്തത്തിൽ ഇവിടെ വന്നപ്പോൾ ഭയങ്കര ഒട്ടും ഫോർമലായിട്ട് തോന്നിയില്ല എനിക്ക്. അപ്പോൾ അത് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ നിങ്ങളുടെ പരിപാടികളൊക്കെ അടിപൊളിയായിട്ട് വന്ന് പോട്ടെ. ഇനി അങ്ങോട്ടും ഭാവിയിലേക്ക് നിങ്ങൾ നന്നായിട്ട് തന്നെ വലിയ നിലകളിലേക്ക് എത്തട്ടെ. ഇനി ഒരു പി ജി ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഇതുപോലെ തന്നെ ആ ഉന്നസിച്ച് ചെയ്യാൻ, വിദ്യാഭ്യാസം എപ്പോഴും പോട്ടെ തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കുക.
യെസ് നിങ്ങൾ ഒരിക്കൽ കൂടി എന്നെ ഇൻവൈറ്റ് ചെയ്ത എല്ലാവർക്കും ഞാൻ നന്ദി അറിയിക്കുന്നു. അതുപോലെ ഈ വരുന്ന വഴിക്ക് മൊത്തം എൻ്റെ അടുത്ത് അഞ്ജു എന്ന് പറയുന്ന ഒരാൾ എൻ്റെ പേര് സ്റ്റേജിൽ പറയണം, എൻ്റെ പേര് സ്റ്റേജിൽ പറയണം എന്ന് പറയുന്നുണ്ട്. പരാമർശം ഞാൻ തന്നെ മാറ്റി വായിച്ചിരിക്കുന്നു. അപ്പോൾ ഒരിക്കൽ കൂടി താങ്ക് യു. അതോടൊപ്പം തന്നെ ഞാനിന്ന് വന്ന വഴിക്ക് ഒരു കാര്യങ്ങൾ ഓണത്തിനിടയ്ക്ക് പൊട്ട് കച്ചവടം എന്നുള്ള പറയുന്ന പോലെ എൻ്റെ ഒരു പുതിയ സിനിമ ഇറങ്ങുന്നുണ്ട്, ഏപ്രിൽ 21 തീയതി കഠിന കടോരമി അണ്ടകടാഹം എന്നാണ് ആ സിനിമയുടെ പേര്. അപ്പോൾ ഏപ്രിൽ 21 പെരുന്നാളിനാണ്, ചെറിയ പെരുന്നാളിനാണ് ആ സിനിമ റിലീസ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ മുമ്പത്തെ സിനിമകളൊക്കെ ജാനേമനും പാൽത്തു ജാനും ജയ 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 തിയേറ്ററിൽ പോയി കണ്ട പോലെ ഇതും നിങ്ങൾ തിയേറ്ററിൽ പോയി കാണണം, കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം, ഇതും നിങ്ങൾ വിജയിപ്പിക്കണം. താങ്ക് യു സോ മച്ച്.